സിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈൻഡിങ് മെറ്റീരിയലാണ്. നിർമ്മാണത്തിൽ ഡിഫറൻ്റായ മെറ്റീരിയൽ തമ്മിൽ ചേർന്ന് നിൽക്കാൻ, ഒട്ടിപ്പിടിക്കാൻ ഒരു പശ പോലെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് സിമെൻ്റ് എന്ന് പറയുന്നത്. സിമെൻ്റ് യൂസ് ചെയ്താൽ ആ മെറ്റീരിയൽ തമ്മിൽ സെറ്റാവുകയും അത് ഹാർഡൻ ചെയ്യുകയും ഉണ്ടാവും. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ടേമാണ് ഡിഗ്രി ഓഫ് ഫൈനസ്. ദ ഡിഗ്രി ഓഫ് ഫൈനസ് ഓഫ് സിമെൻറ്റ് ഈസ് മെഷർ ഓഫ് ദ മീൻ സൈസ് ഓഫ് ഗ്രെയിൻ ഇൻ ഇറ്റ്. സിമെൻറ്റിലുള്ള ഓരോ തരികളും ആ തരികളെല്ലാം എടുത്താൽ അതിൻ്റെ മീൻ സൈസിന് പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഫൈനസ് എന്ന് പറയുന്നത്. അതായത് സിമെൻറ്റിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റുകൾ അതിന് പൊടിച്ചിട്ടുണ്ട്, ആ പൊടി ആ ഫൈനസ് ആ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഡിഗ്രി ഓഫ് ഫൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ സിമെൻറ്റിൻ്റെ ഗ്രെയിൻസ് ഫൈൻ 90 മൈക്രോൺ ആയിരിക്കണം എന്നുള്ളതാണ് നിബന്ധന. എല്ലാ സിമെൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻറ്റും, അതായത് അതിലെ പൊടികളൊക്കെ 90 മൈക്രോണിനേക്കാൾ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. മൈക്രോൺ എന്ന് പറഞ്ഞാൽ 1 mm ഉള്ള ഒരു മെറ്റീരിയലിനെ 1000 പാർട്ടാക്കിയിട്ട്, 1000 പാർട്ടാക്കിയാൽ അതിലൊരു പാർട്ടിന് പറയുന്ന പേരാണ് മൈക്രോൺ എന്ന് പറയുന്നത്. ഓരോ സിമെൻറ്റും 90 മൈക്രോൺ 90 മൈക്രോണിൻ്റെ താഴെ ആയിരിക്കണം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഒരു സിമെൻറ്റ് ഇതുപോലെ എടുത്തിട്ട് അതിലെ മൈക്രോൺ, അതിലുള്ള ഓരോ പാർട്ടിക്കിളിൻ്റെയും സൈസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒരു സാമ്പിൾ എടുത്തിട്ട് സിമെൻ്റ് എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് 10% കൂടുതൽ അതിൽ 90 മൈക്രോണിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ സിമെൻ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറയുന്നത്. അതായത് 10% വരെ അതിൽ 90 മൈക്രോണിനേക്കാൾ കൂടുതൽ ഉണ്ടാവുന്നതിന് പ്രശ്നമല്ല, അതിൽ കൂടുതലാണെങ്കിൽ, അതായത് 90 മൈക്രോണിനേക്കാൾ കൂടുതൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് 10% കൂടാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമതൊരു ടേം ഇതിലുള്ളത് സ്പെസിഫിക് ഏരിയ ആണ്. സ്പെസിഫിക് ഏരിയ ഓഫ് സിമെൻറ്റ് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ യൂണിറ്റ് വെയ്റ്റ് ഓഫ് മെറ്റീരിയൽ. 1 kg സിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെ എല്ലാ പാർട്ടിക്കിളിൻ്റെയും സർഫസ് ഏരിയയെ ടോട്ടൽ പറയുന്ന പേരാണ് സ്പെസിഫിക് ഏരിയ എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് വെയ്റ്റിലെ ഒരു മെറ്റീരിയൽ സിമെൻറ്റിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയനെ പറയുന്ന പേരാണ് സ്പെസിഫിക് ഏരിയ എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു OPC സിമെൻറ്റിൻ്റെ, അതായത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ സ്പെസിഫിക് സർഫസ് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 225 m², അതായത് 225 m² കുറയാൻ പാടില്ല അതിൻ്റെ സ്പെസിഫിക് സർഫസ് ഏരിയ. ഇനി സിമെൻറ്റിലുള്ള ഓരോ പാർട്ടിക്കിളിൻ്റെയും സൈസ് കൂടിയും കുറഞ്ഞാലും എന്താണ് ഉണ്ടാവാൻ പോകുന്നത് നമ്മൾ പറയുന്നത്. ഫൈനസ് ഓഫ് സിമെൻറ്റ് ഹാസ് എ ഗ്രേറ്റ് എഫക്റ്റ് ഓൺ ദ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് ഹെൻസ് ദ റേറ്റ് ഓഫ് ഗെയിൻ ഓഫ് സ്ട്രെങ്ത്. അതായത് പാർട്ടിക്കിളിൻ്റെ സൈസ് ഒരു ലിമിറ്റിൽ പരം താഴ്ന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈഡ്രേഷൻ പ്രോസസ്സ് കൂടും, മാത്രമല്ല വേഗത്തിൽ എന്ത് ചെയ്യും, സ്ട്രെങ്ത് ഗെയിൻ ചെയ്യും, പെട്ടെന്ന് തന്നെ സ്ട്രെങ്തൻ ചെയ്യുകയും വേഗം ഹൈഡ്രേഷൻ നടന്ന് പെട്ടെന്ന് തന്നെ അത് സെറ്റാവുകയും സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും. ഇനി ഫൈനസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, എക്സസീവ് ഫൈനസ് സിമെൻറ്റ് റിക്വയർ മോർ വാട്ടർ ഫോർ ഹൈഡ്രേഷൻ റിസൾട്ട് ഇൻ റെഡ്യൂസ് സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി. കൂടുതൽ വെള്ളം ആവശ്യമായി വരികയും, ഹൈഡ്രേഷന് കൂടുതൽ വെള്ളം ആവശ്യമായി വരികയും അതിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യുകയും ഡ്യൂറബിലിറ്റി റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും.
ഫൈനസ് ടെസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 100 ഗ്രാം സിമെൻറ്റ് പൗഡർ എടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ 1 ഗ്രാമെങ്കിലും ലീസ്റ്റ് കൗണ്ടുള്ള വെയിങ് ബാലൻസ് വെച്ച് എടുക്കണം എറർ കുറക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ആദ്യം 100 ഗ്രാംസ് ഓഫ് സിമെൻറ്റ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിങ് ബാലൻസിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രം അത് ടയർ ചെയ്ത് 0 ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 100 ഗ്രാംസ് മെഷർ ചെയ്തെടുക്കാം. സോ നമുക്ക് ഇപ്പോൾ നമ്മൾ 100 ഗ്രാംസ് സിമെൻറ്റ് പൗഡർ ഫോമിലുള്ളത് നമ്മളൊരു പാത്രത്തിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സിമെൻറ്റിൻ്റെ പൗഡർ ഒന്ന് ചെക്ക് ചെയ്യണം. ഈ കാറ്റ് മൂലവും തണുപ്പ് മൂലവും സിമെൻറ്റ് പൗഡറിൽ ചെറിയ തരികൾ വന്നിട്ടുണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എയർ സെറ്റ് ലംസ്. അപ്പോൾ അതിലുള്ള എയർ സെറ്റ് ലംസ് എല്ലാം നമ്മൾ ഫിംഗർ കൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് പൊടിച്ച് കളയണം. ഹാർഡായിട്ടുള്ള സിമെൻറ്റ് പാർട്ടിക്കിൾസ് നമ്മളൊന്നും ചെയ്യണ്ട, ബട്ട് ജസ്റ്റ് സെറ്റായിട്ടുള്ള സിമെൻറ്റ് പൗഡറിനെ, എയർ സെറ്റ് ലംബുകളെ നമ്മൾ ഫിംഗർ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് ബ്രേക്കായിട്ട് സിമ്പിൾ പൗഡറായി മാറും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 100 ഗ്രാം സിമെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിലെ എയർ സെറ്റ് ലംബുകളെല്ലാം ബ്രേക്ക് ചെയ്യണം, ചെറിയ അതിനെ പൗഡർ ഫോമിലോട്ട് എത്തിക്കണം. എന്നിട്ട് വേണം നമുക്ക് സീവിലിട്ട് ഇതിൻ്റെ സീവ് ചെയ്ത് പാർട്ടിക്കിൾ സൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫൈനസ് ടെസ്റ്റ് എക്സ്പെരിമെൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന സീവാണ് 90 മൈക്രോൺ സീവ്. ഇതിൽ എഴുതിയിട്ടുണ്ട് MICS മൈക്രോൺസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. 90 മൈക്രോണിൻ്റെ സീവാണ്. 90 മൈക്രോണിൻ്റെ സീവ് എന്ന് വെച്ചാൽ ഈ സീവിനകത്തുള്ള മെഷ്, ആ മെഷിനുള്ള ഓരോ ചെറിയ ഹോളിൻ്റെ സൈസാണ് ഈ 90 മൈക്രോൺ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് പ്രകാരം ആവറേജ് പാർട്ടിക്കിൾ സൈസ് ഓഫ് സിമെൻറ്റ് 90 മൈക്രോൺസ് ആണ്. അതായത് സിമെൻറ്റിനകത്തെ തരികളുടെ ആവറേജ് സൈസ് 90 മൈക്രോണാണ്. ഈ 90 മൈക്രോണിന് മുകളിലുള്ള പാർട്ടിക്കിൾസ് സിമെൻറ്റിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം. അതിനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ 90 മൈക്രോൺ സീവാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിക്കുന്നതെന്ന് മറന്നു പോകാൻ പാടില്ല. ഓക്കെ, സോ അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് അതിനെ സീവ് ചെയ്യണം. നമ്മൾ ഏകദേശം 10 മിനിറ്റോളം അത് സീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ ബാക്കിയുള്ള പാർട്ടിക്കിൾസ് നോക്കൂ. കമ്പാരിറ്റീവ്ലി ബിഗ്ഗർ സൈസുള്ള പാർട്ടിക്കിൾ മാത്രമേ നമ്മുടെ സീവിൽ റിമൈൻ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ വെയിറ്റ് എത്രയുണ്ടെന്ന് നോക്കാം. വെയിറ്റ് നോക്കുന്നതിന് വേണ്ടി നമ്മളെ ബാലൻസ് ആദ്യം നമ്മൾ 0 സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ആ പാർട്ടിക്കിൾസ് നമുക്ക് ഈ പാത്രത്തിലിട്ട് നോക്കാം. സോ 8 ഗ്രാംസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 0.008 കിലോഗ്രാം എന്ന് വെച്ചാൽ 8 ഗ്രാം. അപ്പം നമ്മൾ ഇനീഷ്യലി 100 ഗ്രാംസ് ഓഫ് സിമെൻ്റ് ആണ് എടുത്തിരുന്നത്. അത് 90 മൈക്രോൺ സീവിലിട്ട് നമ്മൾ സീവ് ചെയ്തു. അപ്പോൾ ബാക്കി ആ സീവിൻ്റെ മുകളിൽ റീറ്റെയിൻ ചെയ്തിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ വെയിറ്റ് 8 ഗ്രാം ആണ്. അതായത് 100 ഗ്രാംസിൽ 8 ഗ്രാംസ് 90 മൈക്രോണിനേക്കാളും മുകളിൽ സൈസുള്ളവയാണ്. അതിനർത്ഥം അറൌണ്ട് 80% ഓഫ് പാർട്ടിക്കിൾ ഹാവ് ഗ്രേറ്റർ സൈസ് ദാൻ 90 മൈക്രോൺ. ഇത് ഒരു തവണ ചെയ്താൽ പോരാ, 3 ട്രയൽസെങ്കിലും നമ്മളിത് ചെയ്തു നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. സോ നമുക്ക് 2 ട്രയലും കൂടെ ചെയ്തു നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്, പെർസെൻറ്റേജ് ഓഫ് റെസിഡ്യൂ എത്രയാണെന്ന് നോക്കാം.